ബിഗ് ബോസ് ഹൗസിൽ ഇന്ന് പൊരിഞ്ഞടിയാണ്. ജാസ്മിൻ ആണ് താരം. ജാസ്മിനും ലക്ഷ്മിപ്രിയയും തമ്മിലുള്ള വഴക്ക് കഴിഞ്ഞതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെയാണ് ജാസ്മിനും റോബിനും തമ്മിലുള്ള വഴക്ക്. അതെല്ലാം കണ്ടിന്യൂഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് രണ്ടും തമ്മിലുള്ള കണക്ഷൻ ഉണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷനായ രീതിയിലാണ് റോബിനും ജാസ്മിനായിട്ടുള്ള വഴക്ക്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷ്മിപ്രിയയും ജാസ്മിനും തമ്മിലുള്ള വഴക്ക് ഉണ്ടാവാനുള്ള കാരണം റോബിൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ്. ഇതിൻ്റെ ഇടയിൽ ലക്ഷ്മിപ്രിയയും ജാസ്മിനും കൂടി സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ റോബിൻ വന്ന് നിൽക്കുകയും റോബിൻ അതിൻ്റെ കമൻ്റ് പറയുകയും ചെയ്തു. ഇത് കേട്ടു നിൽക്കുന്ന ജാസ്മിൻ അത് ഇഷ്ടപ്പെട്ടില്ല. ജാസ്മിൻ പറഞ്ഞു, റോബിൻ മിണ്ടരുത്, ഇത് ലേഡീസ് സംസാരിക്കുകയാണ്, അപ്പോൾ ലേഡീസ് ടൈമാണ്, റോബിൻ മിണ്ടരുതെന്ന് പറഞ്ഞു. അത് റോബിനൊട്ടും ഇഷ്ടപ്പെട്ടില്ല. റോബിൻ പറഞ്ഞു, അങ്ങനെ ലേഡീസ് ടൈം അങ്ങനെയൊന്നുമില്ല, ഇതാർക്ക് വേണമെങ്കിലും സംസാരിക്കാം, ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്തല്ല സംസാരിക്കുന്നത്, ഗാർഡൻ ഏരിയയിൽ നിന്നാണ് സംസാരിക്കുന്നത്. എനിക്കിവിടെ വന്ന് നിൽക്കാനും സംസാരിക്കാനും എനിക്ക് ആരുടെ അനുവാദത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു തുടങ്ങി. ആ ഒരു വഴക്ക് ഇരട്ടേ എന്ന് കരുതി റോബിൻ പിന്നെ അധികമൊന്നും സംസാരിച്ചില്ല. അത് കഴിഞ്ഞ് ലക്ഷ്മിപ്രിയയും ജാസ്മിനും തമ്മിലുള്ള വഴക്ക് മാറിയതിന് ശേഷം റോബിനും ജാസ്മിനും കൂടി ഒരു സംസാരം ഉണ്ടായി. റോബിൻ ജാസ്മിൻ്റെ അടുത്ത് ഡയറക്റ്റ് പോയി ചോദിച്ചു, നീ എന്താണ് അങ്ങനെ പറഞ്ഞത്? ഞാൻ പ്രൈവറ്റായിട്ട് നിൽക്കുന്നിടത്ത് വന്നിട്ടല്ല സംസാരിച്ചത്, നീ എന്ന് വിളിച്ചിട്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. റോബിൻ കറക്റ്റായിട്ട് ഡയറക്റ്റ് പോയിട്ട് ജാസ്മിനോട് സംസാരിച്ചപ്പോൾ സത്യം പറയാലോ ജാസ്മിൻ ഒന്ന് പേടിച്ചു. ജാസ്മിൻ അത് പുറത്ത് കാണിക്കാത്ത രീതിയിൽ ജാസ്മിൻ പറഞ്ഞു, ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ തീരുമാനിച്ചതാണ്, ഞാൻ അധികമൊന്നും മിണ്ടരുതെന്ന്. പക്ഷേ എനിക്കിവിടെ വന്നിട്ട് മിണ്ടിപ്പോകുന്നു, എനിക്കിങ്ങനെ എൻ്റെ സ്വഭാവം മാറിപ്പോകുന്നു, എനിക്ക് എങ്ങനെ ആയിപ്പോകുന്നു എന്നൊക്കെയാണ് ആൾ പറയുന്നത്. സത്യം പറഞ്ഞാൽ ജാസ്മിൻ മാപ്പ് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എനിക്ക് ആ സമയത്ത് ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ആ സമയത്ത് ഞാൻ പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞു. പക്ഷെ റോബിൻ വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല. റോബിൻ അങ്ങോട്ട് കയറിയിട്ട് വീണ്ടും സംസാരിച്ച് ഫൈറ്റിനുള്ള രീതിയിൽ തന്നെ, ഒരു കണ്ടൻറ് തരണയാണ് പുള്ളി, കണ്ടൻറ് തരാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ, കാരണം ക്യാമറ അറ്റൻഷൻ കിട്ടണം, ബാക്കിയുള്ള കാര്യം നമ്മളിവിടെ വന്നിട്ടുണ്ട്, നമ്മളിവിടെ ഉണ്ട് എന്നൊക്കെ അറിയണ്ടേ. അതിന് വേണ്ടിയിട്ട് ആൾ കുറേ ട്രൈ ചെയ്യുന്നുണ്ട് രാവിലെ മുതൽ. കുറേ രാവിലെ അശ്വിനായിട്ട് ട്രൈ ചെയ്തു, പക്ഷേ ഒന്നും നടന്നില്ല. അതിൻ്റെ ഇടയിൽ ലക്ഷ്മിപ്രിയായിട്ട് ഉള്ള മറ്റേ ജാസ്മിനും ലക്ഷ്മിപ്രിയയുടെ കാര്യത്തിൽ ഇടപെട്ടു, അതൊന്നും നടന്നില്ല. അപ്പോൾ ഡയറക്റ്റ് പോയി ആൾ ഇടപെടാനായിട്ടാണ് അടുത്തത് നോക്കുന്നത്. അവസാനം ലക്ഷ്മിപ്രിയ തന്നെ ഇടപെട്ടിട്ട് പറഞ്ഞു, ഞങ്ങൾ ടാസ്കിനായിട്ട് പോവുകയാണ്, നിങ്ങൾ ഞങ്ങളെ വഴക്ക് പറഞ്ഞു വിടാതെ നിങ്ങൾ നന്നായിട്ട് ഞങ്ങളെ ഹാപ്പി ആയിട്ട് അങ്ങോട്ട് വിടുമോ എന്ന് പറഞ്ഞിട്ട് ആ വഴക്ക് അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇതൊരു ഇതിലെങ്ങനെ അവസാനിക്കുമെന്നുള്ളത്. തീർച്ചയായിട്ടും ഇതിൻ്റെ കണ്ടിന്യൂഷൻ നാളെ ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ കറൻ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് സെൽഫി ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുടെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടാസ്ക് ബിഗ് ബോസ് പറഞ്ഞ് നടക്കുകയാണ്. ഇത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ജാസ്മിനും റോബിനും തമ്മിൽ വഴക്കുണ്ടാകും, മാത്രമല്ല അല്ലെങ്കിൽ നാളെയാണെങ്കിലും ഉണ്ടാകും. അതെന്താണെന്നുള്ളത് അപ്പം തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.